തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടിയാണ് സായ് പല്ലവി. മലർമിസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സായ് പല്ലവിക്ക്. നിവിൻ പോളി മുതൽ നടിപ്പിൻ നായകൻ സൂര്യ വരെയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി സായ് പല്ലവി. അടുത്തിടെ നിരന്തരം സായ് പല്ലവി ഉടൻ വിവാഹിതയാകുന്നു എന്ന ഗോസിപ്പുകൾ വന്നിരുന്നു. എന്നാൽ വിവാഹിതയാകാൻ പോകുന്നത് സായ് പല്ലവിയല്ല, താരത്തിൻ്റെ ഏക സഹോദരി പൂജ കണ്ണനാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ആഘോഷമായി പൂജ കണ്ണൻ്റെ വിവാഹ നിശ്ചയം നടന്നത്. പൂജ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചത്. വിനീതാണ് വരൻ. ഇരുവരുടെയും വിവാഹ നിശ്ചയം ഞായറാഴ്ചയാണ് നടന്നത്. വിവാഹ നിശ്ചയത്തിന് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കുടുംബത്തിനൊപ്പം ചടങ്ങ് ആഘോഷമാക്കുന്ന സായ് പല്ലവിയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഒരു വലിയ കുടുംബം, നിറഞ്ഞ ഹൃദയങ്ങൾ, എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വളരെയധികം സ്നേഹം എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ട് പൂജാ കണ്ണൻ കുറിച്ചത്. നീലയും ഇളം മഞ്ഞയും കലർന്ന നിറത്തിലുള്ള സാരിയും സിമ്പിൾ ആഭരണങ്ങളും ലൈറ്റ് മേക്കപ്പും മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായാണ് വിവാഹ നിശ്ചയ ചടങ്ങിൽ പൂജാ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടത്. ഇളം വയലറ്റ് നിറത്തിലുള്ള കസവുമുണ്ടും ജുബയും കസവും ഷാളുമായിരുന്നു വരൻ്റെ വേഷം. വെള്ളയും ഗോൾഡൻ നിറവും കലർന്ന സിമ്പിൾ സാരിയിലാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ സായ് പല്ലവി എത്തിയത്. സായ് പല്ലവി മാത്രമാണ് സിമ്പിൾ ലുക്കിൻ്റെ ആരാധിക എന്നാണ് സിനിമാ പ്രേമികൾ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അണിയത്തി പൂജ അടക്കം ലാളിത്യം ഇഷ്ടപ്പെടുന്നവരാണെന്ന് ചടങ്ങിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയ ആഡംബരങ്ങളില്ലാതെയാണ് ചടങ്ങ് നടത്തിയത്. വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ അനിയത്തി പൂജയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയാണ് വാർത്തകൾ വന്നപ്പോൾ ചേച്ചിയുടെ വിവാഹം നടത്താതെ അനിയത്തിയുടെ വിവാഹം നടത്തുന്നത് എന്താണെന്ന് സംശയമായിരുന്നു ആരാധകർക്ക്. സൗത്ത് ഇന്ത്യൻ കൾച്ചർ പ്രകാരം ചേച്ചിയെ നിർത്തിക്കൊണ്ട് അനിയത്തിയുടെ വിവാഹം വളരെ വിരളമായി മാത്രമേ നടക്കാറുള്ളൂ. എന്നാൽ ആൽബം, ഹ്രസ്വചിത്രം എന്നിവയുടെ അഭിനയരംഗത്തെത്തിയ പൂജ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ചിത്തരസവാനം എന്ന സിനിമയിൽ സമുദ്രക്കനിയുടെ മകളായാണ് വേഷമിട്ടത്. എന്നാൽ പിന്നീട് അധികം സിനിമകളിൽ പൂജ എത്തിയില്ല.